ഇവിടുത്തെ കഥകൾ കേട്ടാൽ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. കാരണം ആ രണ്ടു മനുഷ്യർ നിന്ന് വിങ്ങിക്കൊണ്ടാണ് പറയുന്നത്. ഒരുപക്ഷെ രണ്ടോ മൂന്നോ ദിവസം ആഘാതത്തിൽ നിന്ന് ഒരല്പമെങ്കിലും ശാന്തരായതുകൊണ്ടാകാം അവർ പൊട്ടിക്കരയാതിരുന്നത്. അവർ കണ്ണുകളൊക്കെ നിറയുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ പറയുമ്പോൾ. കാരണം എല്ലാവരും ഈ ഒരു അഞ്ചോ ആറോ ഡിവിഷനിലുള്ള മുഴുവൻ ആൾക്കാരും താഴെ ചൂരൽമലയിലെ ടൗണിൽ ഒത്തുകൂടും. അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചാണ് എല്ലാവരും മുണ്ടക്കയിലേക്ക് വരുന്നത്. അവിടെ വെച്ച് വൈകുന്നേരം നാട്ടുവിശേഷങ്ങൾ പറഞ്ഞ് സൊറ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അന്നന്നത്തെ വിശേഷങ്ങൾ, സങ്കടങ്ങൾ, ആരെയൊക്കെ സഹായിക്കണം, ആരൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്, നാളെ ഇനി എന്തൊക്കെ ജോലിയാണ് ചെയ്യാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് എല്ലാ വൈകുന്നേരങ്ങളിലും സന്ധ്യയ്ക്ക് വർത്തമാനം പറഞ്ഞ് പിരിയുന്ന സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അവരൊക്കെയാണ് ഈ മണ്ണിനടിയിലുള്ളത്. അവരെ തേടിയാണ് ഈ രണ്ട് കൂട്ടുകാർ വന്നിരിക്കുന്നത്. അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോ വീടുകളും എവിടെയായിരുന്നു, എവിടൊക്കെയായിരുന്നു ആ വീടുകളെന്ന്. ഒരു 500 പേരെങ്കിലും ഈ ഒരു മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് ഇവിടുത്തെ വാസികളായ ആ രണ്ടുപേരും പറഞ്ഞത്. അവർ പറഞ്ഞത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ആ മുഴുവൻ സംസാരത്തിൽ ഈ മുണ്ടക്കൈ മേഖല എങ്ങനെയുള്ള ആവാസ കേന്ദ്രമായിരുന്നു, ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താണ്, എല്ലാവരും തൊഴിലാളികളായിരുന്നു, എല്ലാവരും ദാ ഈ തേയില എസ്റ്റേറ്റിനെ സാക്ഷിയാ അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് ദാ ഇതൊക്കെ ഒരു പാടിയാണ്. ഇത് ഇപ്പോൾ പറഞ്ഞതുപോലെ സജി ഈ ക്യാമറയിൽ കാണിച്ച ഈ കാണുന്നതാണ് പാടി എന്ന് പറയുന്നത്. ഇതുപോലെ 3 പാടിയാണ് ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രം പരിശോധിക്കുന്നിടത്ത് ഉണ്ടായിരുന്നത്. 3 തകർന്നുപോയി, തരിപ്പണമായിപ്പോയി, ഇവിടം വരെ വെള്ളം കയറി. അപ്പോൾ ഈ പാടിയുടെ തന്നെ ഇത് മറുകര ഈ റോഡിൻ്റെ അപ്പുറത്ത് വശത്താണ്. എന്നിട്ട് പോലും അവിടെയൊക്കെ ഉണ്ടായ നാശനഷ്ടങ്ങൾ കണ്ടു നോക്കും. അപ്പം മുഴുവൻ ഈ പാടികളും തകർത്താണ് പോയത്. ആ പാടികളിലുള്ള മനുഷ്യരാണ് ഇവിടെ തേടുന്നത്. ഇതുകൂടാതെ മുകളിലോട്ടൊക്കെ വീടുകൾ ഒരുപാടുണ്ടായിരുന്നു. ആ വീടുകൾ ഇപ്പോൾ ഇവർ ഈ ഇപ്പം നമ്മളോട് സംസാരിച്ച രണ്ടുപേരും അവരെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ വിളിച്ചുകൊണ്ട് പോയതാണ് കാണിച്ചു കൊടുക്കാൻ, ആ പാടിയുടെ കറക്റ്റ് സ്ഥലവും മറ്റും കാണിച്ചു കൊടുക്കാൻ. കാരണം ഇതിനുള്ളിൽ ശരീരങ്ങളുണ്ട്, നമുക്കിവിടെ നിൽക്കുമ്പോൾ ആ ഗന്ധം വരുന്നുണ്ട്. അപ്പോൾ ഇനി ഈ മുണ്ടക്കൈ മലയിലെ മുഴുവൻ അല്ലെങ്കിൽ മുണ്ടക്കൈ മേഖലയിലെ മുഴുവൻ മണ്ണ് നീക്കുമ്പോൾ ഈ മനുഷ്യ ശരീരത്തിൻ്റെ അഴുകിയ ഗന്ധമാണ് ഇനി വരാനുള്ളത്. അത് അതനുസരിച്ചാണിപ്പോൾ പരിശോധനകൾ നടക്കുന്നത്. ഏതായാലും നമുക്ക് കൂടുതൽ കേൾക്കുമ്പോൾ ഉള്ളുലഞ്ഞു പോവുകയാണ്. അത്ര വലിയൊരു ആഘാതമാണ് ഈ നാട്ടിൽ ഈ മനുഷ്യരിൽ ഈ പ്രകൃതി ഏൽപ്പിച്ച ആഘാതം. മോദി.